എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരൈഡിയ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണുള്ളതെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 കുഞ്ഞു ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഇതിൽ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ബാലൻസ് ആയിക്കോളും, അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തു, 1 1/2 ഗ്ലാസ് മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം, ഒട്ടും തന്നെ തരി പാടില്ല. ഈ ഒരു അരച്ച മിക്സ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അരിച്ചരിച്ച് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു പാത്രത്തിലിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താലും മതി. കടലമാവിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് എന്തായാലും അരിക്കണം കേട്ടോ. അപ്പോൾ ദാ ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തിരിപ്പൊടിയില്ലേ നല്ല നൈസായിട്ടുള്ള വറുത്തത്, അതാണ് ഇടണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, നമ്മൾ അരച്ച മിക്സിൽ വെള്ളം ഉണ്ടല്ലോ അത് മതി. അതിൽ കറക്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് നനവ് കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവ് കൂടെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തു. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിനുവേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു വെളിച്ചെണ്ണയുടെ കുപ്പി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ടോപ്പിലുള്ള പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ കത്തി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ 4 റൗണ്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു CD മാർക്കറാണ്, ഇത് വെച്ചിട്ട് 4 റൗണ്ട് ഏകദേശം വരച്ചു കൊടുക്കുക. പെർഫെക്റ്റ് റൗണ്ട് ആണെന്നൊന്നുമില്ല. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണേ. അടുത്തതായിട്ട് ഈ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റാർ ഷേപ്പ് ഇങ്ങനെ ഈ മാർക്കർ വെച്ച് തന്നെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കത്തി ചൂടാക്കിയിട്ട് ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ചൂടാക്കാത്ത കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം ഒന്ന് നന്നായിട്ട് കത്തി ഇതുപോലെ ഒന്ന് അകത്തേക്ക് കടത്തുക, പിന്നെ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്തേക്ക് ഈ കുപ്പിയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ വേഗം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റും കണ്ടോ. ഇനി ഈ ഒരു മാർക്കറിൻ്റെ നമുക്ക് കളയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ സാനിറ്റൈസർ മുക്കിയിട്ടുള്ള ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടയ്ക്കുമ്പോൾ കണ്ടോ ഈസി ആയിട്ട് റിമൂവ് ആവുന്നുണ്ട്. അതിനുശേഷം ഈ ബോട്ടിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. കഴുകി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇപ്പോൾ ഇതാ ആ ബോട്ടിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലേക്ക് ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഈ ബോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന വായവട്ടമുള്ള എന്തെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ സോസിൻ്റെ 1 ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, കുറച്ച് വെയിറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് 1 2 കൈയും വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, സേവനാഴിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം ലെങ്ത് വേണോ അത്രയ്ക്കും പ്രസ് ചെയ്യാം. അതല്ല ഇത്രയ്ക്ക് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൈ വെച്ച് തന്നെ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര ലെങ്ത് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വിടിയിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ലെങ്ത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഒരു ട്രിപ്പ് എടുത്തു. ഇനി അടുത്തത് വീണ്ടും ഇതേപോലെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ അടിയിലൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എത്രയ്ക്കും വേണോ അതിനനുസരിച്ച് പ്രസ് ചെയ്യാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഏറ്റവും അടിഭാഗമാകുമ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ പൊന്തിച്ചെടുത്തിട്ട് മാവെടുത്ത് ഒന്നും കൂടി ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഏറ്റവും വരെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നാലേ ഇതുപോലെ വരുള്ളൂ. തിക്നെസ് കൂടി കഴിഞ്ഞാൽ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ വരില്ല, അതുപോലെ ലൂസായാലും ശരിക്കും നമ്മൾ ഷേപ്പിന് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഒരുപാടെണ്ണം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തു, ചെറുതും വലുതായിട്ടൊക്കെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ഇതേപോലെ ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു ഭാഗമായിട്ടുണ്ട്. ഞാനിത് ഇതേ രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഞാൻ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കൂടി കഴിക്കാനാണ് കൂടുതലൊരു ടേസ്റ്റ് ആയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതേ രീതിയിൽ ഇങ്ങനെ ബോട്ടിലൊക്കെ വെച്ച് ചെയ്യാൻ മടിയാണെങ്കിൽ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ കോർണറൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ മാവ് അതിലേക്ക് നിറച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെയായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഈ വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൽ നിന്ന് നല്ലൊരു ക്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.